ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ദിവസത്തെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാഗ്ദത്ത വചനം നമുക്ക് പരിചയപ്പെടാം. യെശയ്യാവ് 62:3. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു വചനം, ദൈവമേ എനിക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വചനം എന്ന് പറഞ്ഞാൽ യഹോവയുടെ കയ്യിൽ, ഇപ്പം നമ്മൾ മനുഷ്യരുടെ കയ്യിലും മനുഷ്യരുടെ മുന്നിലും നമ്മളൊന്നും അല്ലാത്തവരായിരിക്കും അല്ലേ? നമുക്ക് പോലും നമ്മളൊന്നും അല്ലാത്തവരായിരിക്കാം. നമ്മളൊരുപാട് നമ്മളെ തന്നെ സ്വയം തരം താഴ്ത്തുന്ന താരതമ്യം മറ്റുള്ളവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്ന എന്താണ്? യഹോവയുടെ കയ്യിൽ ഭംഗിയുള്ള ക്രൗൺ, കിരീടമാണ് നമ്മൾ. ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും എന്ന്. അപ്പോൾ കർത്താവ് നമ്മളെ കാണുന്ന എങ്ങനെയാണ്? നമ്മൾ കാണുന്ന പോലെയല്ല. അപ്പം നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ തരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വചനമാണ് ഈ ഒരു വചനം. ഈ ഒരു വചനം ഞാൻ അപ്പോൾ ഈ ഒരു വചനം ഇന്നുച്ചയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസിലാണ് ഈ ഒരു വചനം ഞാൻ കണ്ടത്. കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വചനം, എനിക്ക് നല്ലൊരു പോസിറ്റീവ്, ഒരു നമുക്ക് തന്നെ കർത്താവ് തരുന്ന ഒരു അഫർമേഷൻ പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വചനം ഇന്നത്തെ ദിവസത്തെ വാഗ്ദത്തെ വചനമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വചനം കുറിച്ചിട്ടോ, നീ ഒന്നുമല്ലാന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും, നീ ഒന്നുമല്ലാന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, നിന്നെ വേദനിപ്പിക്കുന്നവർക്കൊക്കെ തോന്നുന്നുണ്ടാവും, നിന്നെ ഇഷ്ടമല്ലാത്തവർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ബ്യൂട്ടിഫുൾ, മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു ക്രൗൺ, ഒരു കിരീടമാണ് നീ, ഞാൻ, നമ്മൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ആൾ. സ്റ്റേ കണക്റ്റഡ്. ആൻറ്റിൽ ദെൻ, ബൈ ബൈ.